ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ അതായത് ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ മലയാളികൾ ശരിക്കും വിഡ്ഢികളാവുകയാണോ എന്ന് ഞാൻ ഫസ്റ്റ് ആദ്യം ചോദിക്കുകയാണ്. കാരണം സംഭവിച്ചാലേ നമ്മുടെ മലയാളികൾ ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും ഒരുപാട് വലിയ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും മലയാളികളും. അപ്പം അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇന്നിപ്പം ഞാൻ പറയുന്ന വെച്ചാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് സത്യം ഇങ്ങനെയുള്ള മലയാളികൾക്ക് വേണ്ടി തന്നെയാണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് വന്നിട്ട് പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ റീസെന്റ്ലി പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പിലായിട്ട് എന്തൊക്കെയോ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ റീസെന്റ്ലി എനിക്കുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വീഡിയോയിലൂടെ ആദ്യമായിട്ട് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ഒരു റീസെന്റ്ലി ഞാൻ ഒരു ടൗണിലേക്ക് പോകണ്ടേ. അപ്പൊ ആ ടൗണിലേക്ക് പോയപ്പം വളരെ അത് എസ്പെഷ്യലി ഒരു അത് മലയാളിയല്ല, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, അതായത് ഒരു നോർത്തിലെ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തായിട്ട് ഞാൻ ബസ്സിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളി എന്റെ ബസ്സിലുണ്ടായിരുന്നു, എന്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ കണ്ടപ്പോ വെൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു നല്ല എന്തെങ്കിലും റഷ്യയിൽ വലിയ ജോബ് ഒന്നും ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഈ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് അങ്ങനെ അവസാനം ഈ പുള്ളിക്ക് വേറൊരു ടൗണിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം ഈവൻ ഞാൻ പറയുന്നത് വെച്ചാല് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ ഒരു സമയത്ത് ആളുകൾ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഷെയ്മായ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. കാരണം വെച്ചാല് ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു നയാ പൈസ പോലും എടുക്കാനില്ല. കാരണം വെച്ചാല് കണ്ടു കഴിഞ്ഞാല് വളരെ വെൽ ഡ്രസ്സിൽ അതുപോലെ തന്നെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാല് ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ തോന്നും. അപ്പൊ പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. അപ്പം ഞാൻ ആ പുള്ളി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ബസ്സിനുള്ള പൈസയില്ല. കാരണം ബസ്സിന് പൈസ ഇല്ലാത്തത് കാരണം ആ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ബസ് ഇറങ്ങിയ വേണ്ട പെട്ടെന്ന് സ്പീഡിൽ നടന്നുപോയി. അപ്പൊ ബസ്സുകാരൻ ഞാനുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. ബസ്സുകാരൻ പറഞ്ഞു അത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഹിസ് ഫ്രം ഇന്ത്യ, അതായത് റഷ്യയിൽ പറഞ്ഞു ഓൺ ഇസ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ സമയത്ത് ആ ബസ്സുകാരൻ ആകെ ഒരു ബസ്സല്ല, കാരണം റഷ്യയിലേക്ക് ഇന്ത്യൻസിന് ഒരു വലിയൊരു വാല്യൂ ഒക്കെ ഇപ്പം ഫോർ എക്സാമ്പിള് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യയും റഷ്യ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻസ് കൂടുതൽ റഷ്യയിലില്ല, അങ്ങനെയുള്ള ഇത് കാരണം റഷ്യക്കാർ വിചാരിക്കുന്ന ഇന്ത്യക്കാർ എന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ ഇന്ത്യൻസ് തന്നെയാണ് ഇന്ത്യൻസിന്റെ വാല്യൂ ഇവിടെ ഇല്ലാതാക്കി കളയുന്നത്. അപ്പം അത് ഇപ്പൊ ഈ പുറകെ യൂറോപ്പിലൊക്കെ പോയ ഇന്ത്യൻസിന് കൂടി ഇന്ത്യൻസിന്റെ വില എന്താണെന്ന് യൂറോപ്പിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇന്ത്യൻസിന് അവർ റെസ്പെക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ്. പക്ഷെ ആ ചങ്ങായിന്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നും ജസ്റ്റ് ഉണ്ടെങ്കിൽ പൈസ ഇല്ല എന്ന് പോലും അറിയാതെ പെട്ടെന്ന് ഇറങ്ങി പോവാണ് ബസ്സിന് പൈസ പോലും കൊടുക്കാതെ. അപ്പൊ ആളുകളൊക്കെ ഈ ഇദ്ദേഹത്തെ മാത്രം ശ്രദ്ധിക്കുകയാണ്, അതുപോലെ തന്നെ എന്നെ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അപ്പൊ ഈ ബസ്സിലുള്ളത് ഞാനും ഈ വ്യക്തി മാത്രമാണ് ഇന്ത്യൻസ് ആയിട്ടുണ്ടായത്. അപ്പം പുള്ളിയുടെ കയ്യിൽ 5 പൈസ ഇല്ല കൊടുക്കാനായിട്ട്. അവസാനം ഞാനാണ് ആ പുള്ളിയുടെ പൈസ പോലും കൊടുത്തത്. അപ്പൊ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പൈസ കൊടുക്കേണ്ടി വന്നു. അതൊരു 10-70 റൂബിളാണ്, ചെറിയ പൈസയാണ്, നാട്ടില് വലിയ പൈസയൊന്നുമല്ല. പക്ഷെ ആ പൈസ പോലും കൊടുക്കാനില്ലാത്ത ആളുകളാണ് റഷ്യയിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ആ ഒരു ഡ്രൈവർ വേറൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ റഷ്യയിൽ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ പറ്റിച്ച് നടക്കുന്ന മറ്റുള്ളവരെ വാക്ക് വിശ്വസിച്ചിട്ട് വന്നിട്ട് ഒരു കയ്യിൽ പൈസയും ഇല്ലാതെ ഇവിടെ വന്നിട്ട് പെട്ടു പോകുന്ന മലയാളികളോടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻസിനോടത്തെ ഒക്കെ അവരോട് പിന്നെ എങ്ങനെ പറയുന്നത് അറിയത്തില്ല. പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടെ മലയാളികൾ നമുക്കൊരു വാല്യൂ എല്ലാ രാജ്യത്തും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. അത് നമ്മൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഓപ്പണായിട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീസെന്റ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനൊരു മാളിൽ പോയ സമയത്ത് അവിടെ വെച്ച് കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പൊ ഈ മലയാളികൾ അവിടെ നിന്നുകൊണ്ട് ബാർഗെയിൻ ചെയ്യാണ് അവരെ സാധനത്തിൽ. കാരണം വെച്ചാൽ റഷ്യയിലുള്ള ഓരോ സാധനത്തിനും ഫിക്സ് പ്രൈസ് ആണ്. ഫിക്സ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മള് ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവര് മാക്സിമം നമ്മളെ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള നിങ്ങൾ വാങ്ങുന്നെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഒരു വിലയുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഐറ്റത്തിൽ ഒരു 5000 റൂബിളൊക്കെ ആണെങ്കിൽ ആ ഒരു റൂബിളിൽ മാത്രമേ അവർ സെയിൽ ചെയ്തുള്ളൂ, അല്ലാതെ നിങ്ങൾ ഫിക്സ് ചെയ്ത് ബാർഗെയിൻ ചെയ്തുകൊണ്ട് കാര്യം. നമ്മുടെ നാട്ടിലെ മെന്റാലിറ്റിയുള്ള ആളുകളല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും മാക്സിമം നിങ്ങളുടെ വാല്യൂ ഇവിടെ തകരാ. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് വാങ്ങിക്കാം. കാരണം വെച്ചാൽ നിങ്ങൾ കൂടുതൽ നിങ്ങൾ സംസാരിച്ച് ഇതിന് കുറച്ച് 4500 രൂപ ആക്കിത്തരോ 3000 രൂപ ആക്കിത്തരോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ പോകും. നിങ്ങൾ പോവാൻ പറയും, ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോവാന്ന് പറയും.
ഗെറ്റ് ഔട്ട് എന്നൊക്കെ അവർ പറയും ഓപ്പൺ ആയിട്ട്. കാരണം നമ്മുടെ വാല്യൂ കുറക്കും. കാരണം നമ്മൾ ചില അവരിപ്പോ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ പല രാജ്യത്ത് അവരൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില വിദേശികളൊക്കെ ഉണ്ട്, അത് അവർ ബാർഗെയിൻ ചെയ്ത്. കാരണം അത് ഇന്ത്യക്കാരുടെ കൾച്ചർ, ഇന്ത്യക്കാരെ ചില ഇന്ത്യക്കാരുടെ മെന്റാലിറ്റി അനുസരിച്ചിട്ടുള്ള ബാർഗെയിനിങ് ആണ് അവർ ചെയ്യുന്നത്. അല്ലെ അവരെ രാജ്യത്തേക്ക് പോയി പുറത്തൊക്കെ പോയിട്ടുള്ള എക്സ്പീരിയൻസിൽ ആളോട് ചോദിച്ചാൽ മതി അവരൊക്കെ ബാർഗെയിൻ ചെയ്യും അങ്ങനെയൊന്നും. പക്ഷെ അവർ ആ ഒരു പൈസ കൊടുത്ത് ആ സാധനം എന്താണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണെങ്കിൽ, സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവർ ആ സാധനം വാങ്ങാണ് ചെയ്യുക. അല്ലാതെ കൂടുതൽ ബാർഗെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അവിടെ. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ഒരു മെന്റാലിറ്റി അനുസരിച്ച് മറ്റു രാജ്യത്ത് പോയിട്ട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ വാല്യൂ ഇടിക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു വാല്യൂ ഉണ്ടാവും. നിങ്ങൾ നമ്മളൊക്കെ വരുന്നത് കാരണം എന്റെ കയ്യിലൊക്കെ വലിയ റിച്ചോ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നാലും നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ നമ്മളൊരു യാചിക്കേണ്ട ഒരു അവസ്ഥ യാചിക്കേണ്ട ചില ദൈവം നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുക, ഭാവിയിൽ നമ്മൾ യാചിക്കേണ്ട അവസ്ഥ വരുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്താണ് നമ്മുടെ കയ്യിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് പണി വർക്ക് ചെയ്യാനുള്ള ജോലി എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ യാചിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചില ആളുകൾ കേൾക്കുന്നത് നമ്മുടെ വാല്യൂ അടിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ഒരാൾ ചെയ്യുന്നത് തെറ്റായിരിക്കും, ആ പിന്നെ ഇന്ത്യയിൽ വരുന്ന എല്ലാവർക്കും ആ ഒരു ഇത് ബാധകമാകും. കാരണം ഒരാൾ ചെയ്ത ഒരു മോശമായിട്ട് ഒരു ഒരു ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കി അവരെ കൺസെപ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ വാല്യൂ ഇടിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഈ ഒരു വീട്ടിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചു. കാരണം വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് റഷ്യയിൽ വന്നിട്ട് ഇങ്ങനെ പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിലിച്ചിരി സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സഫാരിയൊക്കെ നടത്തുന്ന ഒരു വലിയൊരു യൂട്യൂബ് വ്ളോഗർ ഉണ്ട്. പുള്ളി ഒരുപാട് വലിയ സഞ്ചാരിയാണ്. അപ്പൊ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് മുമ്പിലായിട്ട് പുള്ളി അതിൽ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അയാൾ പുള്ളിയുടെ ചാനലിൽ സഫാരി എന്ന ചാനലിൽ എന്താണ് എങ്ങനെയാണ് പോകേണ്ടത്, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്, അവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ആ പുള്ളി നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഒന്നും അറിയാതെ ഇവിടെ കയറി വന്നിട്ട് നിങ്ങൾ പെട്ടെന്നൊരു അവസ്ഥ ഉണ്ടാവരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ കയ്യിൽ വെൽ പ്ലാൻ ആയിട്ട് തന്നെ ഒരു രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക. കാരണം നിങ്ങളെ പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്യാഷ് നിങ്ങൾക്ക് ഇല്ലാതെ. പക്ഷെ സന്തോഷ് ജോർജ് കുളങ്ങരായിട്ട് നമ്മൾ തുച്ഛമായ പൈസ ഉണ്ടെങ്കിൽ മറ്റു രാജ്യത്തേക്ക് പോയിട്ട് വരാൻ പുള്ളി ഞാപ്പിളൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ റിച്ച് കൺട്രിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, കുറച്ച് യൂറോപ്പ് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ, റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ പോകുന്ന പൈസ ഉണ്ടാവണം. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പൊട്ടു പോകും, ഉറപ്പാണ്. ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ദുബായ് UAE രാജ്യങ്ങളിലൊക്കെ പോയ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുള്ള ആളുകളൊന്നും വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും വലിയ ഹെൽപ്പ് ഒന്നും കാര്യമൊന്നും അറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ, ആരും ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ ഇവിടെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നു വിളിച്ചാൽ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ഈവൻ എന്നെ കൊണ്ട് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും അവരുടെ ജോലിയിൽ തിരക്കിലായിരിക്കും, ഒന്നിനും ഒരു ഇതുണ്ടാവത്തില്ല. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് മലയാളികൾ എന്നെ റീസെന്റ് വിളിച്ചായിരുന്നു, അവർ പെട്ടു അങ്ങനെ എങ്ങനെയാണ് ബ്രോ എന്ത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടുത്തെ ഒരു കാരണം ഒരുപാട് ഇവിടുത്തെ ഒരു മെന്റാലിറ്റി അനുസരിച്ച് വേറെ ഒരു മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ ഒന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങൾ വെൽ പ്ലാൻ ആയിട്ട് വരാം. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വരാം. ക്യാഷ് ഒക്കെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ക്യാഷിന് വാല്യൂ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. ക്യാഷ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ക്യാഷ് ഇല്ലെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ. എല്ലാവരും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ക്യാഷിന്റെ വില നിങ്ങൾ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന് പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ സ്നേഹവും കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ആരായാലും എന്തായാലും എന്റെ അനുഭവത്തിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചതാണ്. ക്യാഷ് ഉണ്ടോ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്, ഇല്ലെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് വരാൻ തരത്തില്ല എന്നുള്ളതാണ് ഉറപ്പാണ്, 100%. അത് എത്ര ഇതായിട്ട് നിങ്ങളെ പക്ഷെ അങ്ങനെ തരുന്ന ആൾക്കാർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ ജീവിച്ച ഇപ്പൊ ഈ ഒരു തലമുറയിലൊക്കെ ജീവിച്ച് നിങ്ങൾ ക്യാഷിന് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ മനസ്സിലാക്കുക. അപ്പം എന്തായാലും പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വന്ന് പെടുന്ന മലയാളികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വാല്യൂ അടിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നാണം കെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.